This video is sponsored by Viva Foods. Eat healthy, live healthy. Customer care number What's up, people? Welcome back to our channel, Life of Yasi. Ellarku sugam alle? Appo innu nammude thullathu Hyundai Alcazar aanu. Alcazarinte nalla white adipoli oru kuttanaanu nammude thinnullathu. And we are going to review this beauty. And let's move on to the video. Appo idaanu Hyundai Alcazarinte front session. Front session kaanaan athyavashyam nalla bhangiyaanu. Evidekkyo Crettayude oru roopasadrishyam undo ennu choichal undu. Pakshe ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗ്രില്ലൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. അത് ക്രോമിയം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വൃത്തികേടായിരുന്നു. കാര്യം ഒരുപാട് ക്രോമിയം വരുമ്പോഴത്തേക്കും അത് ഏതൊരു വണ്ടിയിലായാലും എനിക്കും പൊതുവേ ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു വ്യവസായം നിങ്ങൾക്കും ആ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും ഉള്ളത്. ക്രോമിയം ഒരുപാട് വരുമ്പോഴത്തേക്കും വണ്ടി കാണാനൊരു ചെറിയ ഭംഗിക്കുറവ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു വൃത്തികേടൊന്നും വരാതെ ഗ്രില്ലിലൊക്കെ നല്ല അടിപൊളിയായി ഗൺ മെറ്റൽ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു റോഡ് പ്രസൻസ് ആണുള്ളത്. അടിപൊളി ലുക്കാണ്. ആൻഡ് ഫ്രണ്ട് സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഹെഡ്ലൈറ്റ് 3 സെഗ്മെൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഗൺമെറ്റലിൻ്റെ ഒരു ഭാഗം തെറിച്ചു തണ്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. അതൊരു നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. കാര്യം ഇവിടെ ഒരു ചെറിയ പോർഷനുണ്ട് അത് ഈ ആ ലൈറ്റിന് അതുപോലെ തന്നെ സമാനമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ആ ഒരു ഫിനിഷിംഗ് ഉണ്ട്, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഡി ആറിലെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ, ഡി ആറിൽ കത്തിക്കിടക്കുന്നതൊക്കെ കാണാനായിട്ട്. നല്ലൊരു ഫ്രണ്ട് സെക്ഷനിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഗ്രില്ല് തന്നെ ഹ്യുണ്ടായിയുടെ ബോഡിയെല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു ആ ഒരു ഗൺമെറ്റൽ ഫിനിഷിലുള്ള ഭാഗങ്ങൾ അവിടെ ഇവിടെയും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ വണ്ടിയുടെ പല ഭാഗങ്ങളിലും ഉണ്ട്. ബാക്കിലത്തെ ബമ്പറിലായാലും ശരി, അതെല്ലാം അവിടെ നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു ക്രോമിയം ഒരു ടച്ച്, ക്രോമിയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ഗൺമെറ്റൽ ടച്ചാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. ക്രോമിയം എന്ന സാധനം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. ആൻഡ് ഓവറോൾ ഫ്രണ്ട് ലുക്ക് ഇതാണ്, നല്ലൊരു വ്യൂ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോണറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ദേ നല്ല ഷാർപ്പായിട്ടുള്ള ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബോണറ്റിൽ, കണ്ടില്ലേ. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഗ്രില്ലിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ ലുക്കെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു എസ് യു വി ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു തലയെടുപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല നീളം തോന്നിക്കുന്നുണ്ട്. കാര്യം ബാക്കിയുള്ള ഈ സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള വണ്ടികളെക്കാട്ടിലും 150 mm എക്സ്ട്രാ ആണ് ഇതിന് വന്നിരിക്കുന്നത്, കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഇച്ചിരി ഒരു തേർഡ് റോ സീറ്റിൽ കുറച്ചുകൂടെ ഒരു കംഫർട്ടായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. 150 mm എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രെറ്റയിൽ നിന്നും മാറി ഇത് 18 inches ടയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ക്രെറ്റയിൽ നിന്നും വന്ന ഒരു ലൈക്ക് ക്രെറ്റയാണ് പ്ലാറ്റ്ഫോം എങ്കിലും നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാര്യം ഹ്യുണ്ടായി ഈ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നടത്തിയിട്ടില്ല. ഹ്യുണ്ടായിയുടെ അൽക്കസർ എന്ന മോഡൽ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു സ്പേസ് ആ തേർഡ് റോ സീറ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കമ്പനി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ വിജയകരമായി ഭംഗിയായി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പക്ഷേ കുറച്ച് ഡിസ്കംഫേർട്ട് ഈ അഡൾട്ട്സിന് വരും. അതിപ്പോൾ കൂടുതലും തേർഡ് റോ സീറ്റ് നമ്മളെപ്പോഴും കൊടുക്കുന്നത് കുട്ടികൾക്കായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് തന്നെയാണത് പ്രിഫറബിൾ, ബട്ട് സ്പേഷ്യസ് ആണ്. ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കണ്ടു അലോയ്സ് കണ്ടു, നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്ത അലോയ്സ് ആണ്. ഇപ്പം
ആ ഒരു കട്ടൊക്കെ കാണാൻ അടിപൊളിയാണ്. നടുക്ക് ഹ്യുണ്ടായുടെ ബാഡ്ജ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമാണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്ന ഈ ഒരു ഫ്രണ്ട് ബംബറിൽ നിന്ന് വരുന്ന ക്ലാഡിംഗ് ആണ്. അത് വണ്ടി ഇങ്ങനെ ചുറ്റിപ്പറ്റി പുറയിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൺ മെറ്റൽ ഫിനിഷ് പലയിടത്തും ഉണ്ടെന്ന്, അത് പലയിടത്തും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സൈഡ് വ്യൂ മിററിൽ നല്ല രീതിയിലൊരു സ്ട്രൈപ്പായിട്ട് നല്ലൊരു സ്ട്രൈപ്പ് ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അത് അത്ര വലുതാക്കി വൃത്തിയേടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ 360 ഡിഗ്രിയുടെ ക്യാമറാസെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ സാധാരണ ക്രെറ്റയിൽ നിന്നും മാറിയിട്ട് ഇതിന് ബാക്കിലത്തെ ഡോറ് കുറച്ചുകൂടി ഒന്ന് വലുതാണ്. ഫ്രണ്ടിലത്തെ ബോണറ്റും കാര്യങ്ങളൊക്കെ ക്രെറ്റയോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്ക് ഡോർ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് വലുതാണ്. അത് കാര്യം തേർഡ് റോ സീറ്റ് ഉള്ളത് കൊണ്ടാണ്. ക്യാപ്റ്റൻ സീറ്റിൻ്റെ അതിലെ കൂടെ തേർഡ് റോ സീറ്റിലേക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു സീറ്റ് ഇത്ര വലുതാക്കിയിട്ടുള്ളത്. ഇത് ഈ കട്ടിംഗ് ഒക്കെ കണ്ടോ, വളരെ ഷാർപ്പായിട്ട് വന്ന് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഹ്യുണ്ടായി നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 150 mm എക്സ്ട്രാ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം വരെ, ഈ ഒരു പില്ലർ വരെ നമുക്കത് ക്രെറ്റയാണോ എന്നൊരു സംശയം തോന്നും. പക്ഷേ ക്രെറ്റയല്ല, ഇത് ക്രെറ്റയല്ല, ക്രെറ്റയല്ല എന്ന് ഞാൻ പറയും. കാര്യം ക്രെറ്റയേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിന്. അൽക്കസറിൻ്റെ ഓവറോൾ ഒരു ബാക്ക് പ്രൊഫൈലാണത്. അപ്പം ബാക്ക് പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും ഇത് ആ ടെയിൽ ലാമ്പും പിന്നെ ആ ഒരു ചെറിയൊരു അലൂമിനിയം സ്ട്രൈപ്പും കൊടുത്തേക്കുന്നുണ്ട്, ഒരു ഗൺമെറ്റൽ സ്ട്രൈപ്പ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു എൻഡവറിൻ്റെ ഒരു ചായ തോന്നും. പക്ഷേ എൻഡവറിൻ്റെ ചായ ഇല്ല ആക്ച്വലി. അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു 7-seater, അതായത് ക്രെറ്റയിൽ നിന്ന് മാറി 7-seater വരുമ്പോഴത്തേക്കും സാധാരണ കമ്പനികളൊക്കെ എങ്ങനെയെങ്കിലുമാണ് ഈ ബാക്ക് പോർഷൻ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇവിടെ നടത്തിയിട്ടില്ല. കൃത്യമായ ഡിസൈനിങ് ആണ് ബാക്കിൽ വന്നിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് പോലെ ഉള്ളതാണോയെന്ന് ചോദിച്ചാൽ അല്ല. ക്രെറ്റയിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് പോലെയായിരുന്നു ബാക്കിലത്തെ ടെയിൽ ലാമ്പ് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു ഗൺമെറ്റൽ ഫിനിഷുള്ള ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ വൃത്തിയായി അൽക്കസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ബാഡ്ജിങ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗൺമെറ്റൽ ഫിനിഷ് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ട്വിൻ എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അത് നല്ലൊരു സ്പോട്ടി ഫീൽ, നല്ലൊരു രസമുണ്ട് അത് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് നോക്കുവാണെങ്കിൽ, ബൂട്ട് സ്പേസിലേക്ക് നമുക്ക് ബൂട്ടും തോന്നും, അത്യാവശ്യം ഹെവിയാണ് കേട്ടോ ബൂട്ട്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾക്ക് പൊതുവേ ബൂട്ട് സ്പേസ് കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്, അത് ഈ തേർഡ് റോ സീറ്റ് വരുന്നത് കൊണ്ടാണ്. ഇനി കോ ഡ്രൈവർ ക്യാബിനിലേക്ക് ഒന്ന് കയറി നോക്കാം. കോ ഡ്രൈവർ ക്യാബിനിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കോ ഡ്രൈവർ സീറ്റിൽ നിന്നുള്ള ഒരു വ്യൂ. വ്യൂ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് AC എയർവെൻസ് എല്ലാം കാണാം. പിന്നെ നമുക്കിവിടെ ലോക്ക് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ സൈഡ് ഡോറിൽ നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിൻഡോസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലതാണ്. ആൻഡ് ഇവിടെ കോ ഡ്രൈവർ സീറ്റ് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ആൻഡ് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. അതിന് വൃത്തികേട് വരാത്ത രീതിയിൽ ഇവിടെ ചെറുതായിട്ട് ഒരു അലുമിനിയം പോലുള്ള ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു പ്രീമിയം ലുക്കാണ്. പ്രീമിയം ലുക്കാണ് ഇൻറ്റീരിയർ ഡിസൈനിലെല്ലാം വന്നിരിക്കുന്നത്. അതിപ്പോൾ ക്രെറ്റയിലായാലും ശരി, അതിലും മനോഹരമായിട്ട് അൽക്കസറിലായാലും ശരി, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്സാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സീറ്റ്സ്, നല്ല ക്യുഷനിങ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഗ്രാബ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്കൊരു ഡാഷ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് യാ, ഇറ്റ്സ് ഗുഡ്. നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അൽക്കസറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നുള്ള കാഴ്ച. ഒരു രക്ഷയില്ല കേട്ടോ.
നല്ല പ്രീമിയം ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഹ്യുണ്ടായി ചെയ്തിട്ടില്ല. അടിപൊളി സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഇത് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. എന്നാൽ കൂടിയും ഈ ഒരു ആ ഒരു ഇത്രയും ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റംസും എല്ലാം കൂടെ അലൈൻ ചെയ്ത് വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കൺസോൾ കാണാൻ അടിപൊളിയാണ്. നല്ലൊരു പ്രീമിയം ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ കൺസോൾ, ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഡ്രൈവർ സെൻട്രിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുകയാണ്. അത് ഡ്രൈവറിന് കൂടുതൽ കാണാനായിട്ട് അല്ലെങ്കിൽ ഈ നാവിഗേഷൻ സിസ്റ്റമൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കൂടുതലൊന്ന് കാണാനായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ ഇൻഫർമേഷൻസും അവിടെ വരുന്നതാണ്. നല്ല റെസ്പോൺസീവായിട്ടുള്ളൊരു ടച്ചാണ് വന്നിരിക്കുന്നത്. സി, അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ ഹെൽത്ത് എയർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാം. അത് ആക്ച്വലി എയർ പ്യൂരിഫയറാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്ലൂ ലിങ്ക് നമുക്കറിയാവുന്നതാണ്. ഹ്യുണ്ടായിയുടെ ബ്ലൂ ലിങ്ക് മെനുവിലോട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, എ സിയുടെ അതുപോലുള്ള എല്ലാ ടെക്നിക്കൽ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. വളരെയധികം നല്ലൊരു ടച്ച് റെസ്പോൺസ് വരുന്നുണ്ട് ഈ ഒരു സ്ക്രീൻ. ആൻഡ് താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക് എ സി കൺട്രോൾസ് എല്ലാം കാണാം. അതുപോലെ തന്നെ വളരെയധികം എടുത്തു പറയേണ്ട ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, ഇതിനകത്ത് ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അത്ര നല്ല മ്യൂസിക് ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നല്ല പ്ലസൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അടിപൊളിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പാട്ടിടാവുന്നതാണ്. ആൻഡ് വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ഹ്യുണ്ടായി വെഹിക്കിൾസ് എന്ന് എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ളതാണ് കാര്യം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും സൂപ്പർ ഫാസ്റ്റ് ചാർജറുണ്ട്, അതുപോലെ തന്നെ ചാർജറുണ്ട്, അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ഒരു ഔട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ വയർലെസ് ചാർജിങ് ലൈക്ക് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ചാർജിങ് പോർട്ട് എന്തിനാണെന്ന് നമ്മൾ ആലോചിക്കും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മോർ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഗിയർ ലിവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഒരു 6 ഫോർവേഡ് ആൻഡ് 1 റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ്, മാനുവൽ ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പാർക്ക് സ്വിച്ച് വന്നിട്ടുണ്ട്, ഓട്ടോ ഹോൾഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പ്യൂരിഫയറിൻ്റെ സിഗ്നൽസ് കാണിക്കുന്നതാണ് ആക്ച്വലി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതേ ഇവിടെ എന്താ എ സി എയർ വെൻ്റ് എന്ന് നോക്കും. അത് എ സി എയർ വെൻ്റ് അല്ല, അത് ആക്ച്വലി പ്യൂരിഫയറിൻ്റെ ആണ്. ആൻഡ് പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റോറേജ് സ്പേസും ടെക്നിക്കലിയും അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്ന ഒരു വെഹിക്കിളാണ് നമ്മുടെ അൽക്കസർ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൺസോളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അതായത് എല്ലാം ഇതാണ് ഡിജിറ്റലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ഇതിനകത്തൊരു കാര്യം നമുക്ക് കാണിച്ചു തരാം. കണ്ടു, റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൈഡിലെ വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. വണ്ടി വല്ലതും വരുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാനായിട്ട് വണ്ടിയുടെ ബാക്ക് കാണാനും എല്ലാം സഹായിക്കുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതുപോലെ അവിടെ വരും. ആൻഡ് ഇത് നമുക്ക് മാറ്റാൻ സാധിക്കും, ഈ ഒരു ക്ലസ്റ്റർ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ക്രൂസ് കൺട്രോൾ പോലുള്ള എല്ലാ ഫെസിലിറ്റീസും, ഇവിടെ വോയിസ് ക്യാം ആൻഡ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ടെക്നിക്കൽ സൈഡിൽ നോക്കുവാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ ഹ്യുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് എല്ലാം വന്നിട്ടുണ്ട്, ഇതെല്ലാം താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ വന്നിട്ട് ഈ വിൻഡോസിൻ്റെ സെറ്റിംഗ്സും, അത് മാത്രമല്ല സൈഡ് വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയല്ല ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ഈ ഒരു ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈവർ ക്യാബിനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഇനി നമുക്ക് ക്യാപ്റ്റൻ സീറ്റിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് അൽക്കസറിൻ്റെ ക്യാപ്റ്റൻ സീറ്റിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. ഇവിടെ ഇതേ എ സി എയർ വെൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജർ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഡിവൈസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഇതിങ്ങനെ കണ്ടില്ലേ, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലോ, എന്തെങ്കിലും നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണമെങ്കിലോ നമുക്ക് ഒരു വെച്ച് കഴിക്കാനായിട്ടുള്ളൊരു പ്രീമിയം, അത്രയധികം പ്രീമിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹ്യുണ്ടായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അൽക്കസറിലൊക്കെ ഇത്രയധികം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ എല്ലാം ബോസിൻ്റെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലായിടത്തും ബോസിൻ്റെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു പില്ലോ ഉണ്ടോ, ഈ പില്ലോ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് എസ് ക്ലാസ്സിലാണ് പൊതുവേ ഇങ്ങനെ വരാറുള്ളത്. അപ്പോൾ അതൊരു പ്രീമിയം ലുക്കാണ് തരുന്നത്. ഒരു സാധാരണ ഇങ്ങനെ വരുന്നത് സ്റ്റോക്കായിട്ട് തന്നെ വരുന്നത് എസ് ക്ലാസ്സിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വ്യൂ ഉള്ള ഒരു സൺറൂഫ് ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഫുള്ളി ഐ മീൻ ഇത്ര ഭാഗം വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ ഓപ്പൺ ചെയ്ത് അത് ഇവിടെയാണ് വന്നിരിക്കുന്നത്.
അയ്യോ അടിപൊളിയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൺപ്രൂഫും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സൺബ്ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സൺബ്ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൂര്യൻ നല്ല രീതിയിൽ സൂര്യൻ്റെ റേസിൽ നിന്ന് നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മോഡിഫിക്കേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഈ ടിൻ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ പറയുക, ഇത്രയധികം ചൂടും ഇത്രയധികം വെയിലും അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൺബ്ലൈൻ ഉള്ളത് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതാണ് നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ആക്കിയിട്ടുണ്ട് ഇൻറ്റീരിയർ. സീറ്റ് കുഷനിങ്ങും ലെതറും എല്ലാം അടിപൊളിയാണ്. നല്ല രസമാണ് കാണാനായിട്ടും. ആ ഒരു ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ തേർഡ് റോ സീറ്റാണ് ഇത്. ആക്ച്വലി അവിടെ എ സി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അവിടെ കപ്പ് ഹോൾഡേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചാർജർ, അവിടെയും ലൈക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എ സി എയർ വെൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് എത്രത്തോളം തൈ സപ്പോർട്ടോ അല്ലെങ്കിൽ ലെഗ് സ്പേസോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാം എന്നുള്ള കാര്യമാണ്. പിന്നെ മുതിർന്നവർക്ക് ഇരിക്കുക, ഒരു പരിധി വരെ നീളമുള്ളവർക്ക് ഇവിടെ ഇരിക്കാവുന്നതാണ്. ലോങ് ഡ്രൈവൊക്കെ എപ്പോഴും ഇവിടെ കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ആയാലും നമുക്കിവിടെ ഫാസ്റ്റ് ചാർജർ എല്ലാം കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഫാസ്റ്റ് ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രയധികം കമ്പനി തിങ്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് കസ്റ്റമേഴ്സിന് അത്രയും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി തിങ്ക് ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് ഇതൊക്കെ. നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ആ സീറ്റ് ബെൽറ്റ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആക്ച്വലി ഇക്ക സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. യാസിക്ക ഉണ്ട്, യാസിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വാർണിംഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. സേഫ്റ്റി നോംസ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഹ്യുണ്ടായി അൽകസറിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഈ ക്ലസ്റ്റർ നമുക്ക് നോക്കി കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മോശം റോഡ് കേട്ടോ, കേരളത്തിന്റെ സ്വന്തം ഓഫ്. പക്ഷെ എന്നാലും നല്ല കംഫോർട്ട് വരുന്നുണ്ട്. ആക്ച്വലി സസ്പെൻഷനൊക്കെ നല്ല രീതിയിൽ വണ്ടിക്ക് അനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ ടയർ പ്രഷർ നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. ആർ പി എം ഗേജ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി സാധാരണയുള്ള എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം ഡിജിറ്റലാണ് കേട്ടോ. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇവിടെ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വ്യൂ വരുന്നുണ്ട്. വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വണ്ടി നല്ല കംഫർട്ട് ആണ് ഓടിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. ഒന്ന് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും പിന്നെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനുമാണ് വരുന്നത്. അപ്പോൾ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മൈലേജ് കുറയില്ലേ എന്നൊക്കെ ചോദിക്കും. മൈലേജ് കുറയില്ല. ആക്ച്വലി റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് അതൊക്കെ. 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിട്ട് കൂടിയും മൈലേജ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 14 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 13.8 ഒക്കെ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഈ വണ്ടി ആക്ച്വലി 1.5 ലിറ്റർ ഡീസലാണ്. നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. 250 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക് വരുന്നത്. അത് ഇൻ ബിറ്റ്വീൻ 1500 ആൻഡ് 2700 ആർ പി എമ്മിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല നമുക്ക് വണ്ടി ഒന്ന് തിരിച്ചു നോക്കാം. ടേണിംഗ് റേഡിയസ് അത്യാവശ്യം നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ വണ്ടി തിരിഞ്ഞു വരും. വണ്ടി 2500 ആർ പി എം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്വീറ്റ് വോയിസ് വരുന്നത്. ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. ആ ഡീസൽ എഞ്ചിന്റെ പെർഫോമൻസ് ആണ് ഈ കാണിക്കുന്നത്. സാധാരണ ഈ സെഗ്മെന്റിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് പണ്ട് നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഈ സെഗ്മെന്റിലുള്ള വാഹനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെറുതെ എരച്ച് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള സ്പീഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ ഒരു ഗിയർ റേഷ്യോ ഇടയ്ക്ക് കിട്ടാറില്ല. ആക്ച്വലി ഈ വണ്ടിക്ക് ആ ഒരു പ്രശ്നമില്ല. നമ്മൾ കാല് കൊടുക്കേണ്ട താമസം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജിയുടെ ഒക്കെ ഒരു മാറ്റമാണ്. ഈ ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും പോവാണ്. അത് മാത്രമല്ല, 18 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിട്ടും വണ്ടിക്ക് ബോഡി റോള് വലുതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. സസ്പെൻഷന്റെ കാര്യത്തിൽ അത്രയധികം മികവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കുഴിയിലോ മറ്റോ ചാടിക്കഴിഞ്ഞാൽ അത് അകത്തേക്ക് ആ ഒരു ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ റിഡക്ഷൻ കൺട്രോൾസും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ മികച്ച രീതിയിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റങ്ങളാണ് ഹ്യുണ്ടായി വരുത്തിയിരിക്കുന്നത് അൽകസറിൽ. അൽകസറിന്റെ ഓവറോൾ ഡ്രൈവിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്.
മറ്റു വാഹനങ്ങളെക്കാൾ 150 mm അധികം ഇതിന് വീൽ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആണ്. പക്ഷേ ക്രെറ്റയുടെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതിന് വിഡ്ത് കുറവാണ്. വിഡ്ത് കുറവാണ് എന്നുള്ളത് ഒരു കുറവല്ല, ആക്ച്വലി വണ്ടി കൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് ബാക്കി ഈ സെഗ്മെന്റിലുള്ള വാഹനങ്ങളില്ലേ, ആ വാഹനങ്ങളിലെ അപേക്ഷിച്ച് ഇത് കൊണ്ട് നടക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നല്ല കോമ്പാക്റ്റ് ആയിട്ടാണ് ഡിസൈൻസ് ഡൈമെൻഷൻസും എല്ലാം വന്നിരിക്കുന്നത്. ഡ്രൈവറിന് നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ സ്വന്തം ഓഫ് റോഡ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ പൊഴിയാണ്, സസ്പെൻഷന്റെ മികവാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. നിങ്ങൾ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾ കുറെ കൂടെ അറിയില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങൾ ആരും അധികം കുലുങ്ങുന്നില്ല. ഇതെല്ലാം സസ്പെൻഷന്റെ മികവാണ്. ദെൻ ലാസ്റ്റ് റോ സീറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രിഫറബിളി ഇറ്റ്സ് ഫോർ ചിൽഡ്രൻ. ചിൽഡ്രൻ ആണ് ഏറ്റവും കൂടുതൽ അത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അഡൽട്ടിന് ഒരു പരിധി വരെ ഇരിക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സിസ്റ്റം കാര്യങ്ങളും എല്ലാം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്ലാറ്റിനം സീരീസ് ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ടയർ പ്രഷർ മോണിറ്റൈസ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ഈ കൺസോളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്യാമറ വിസിബിലിറ്റി വരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. വിസിബിലിറ്റിയുടെ കാര്യത്തിൽ പണ്ടുള്ള ഈ ഞാൻ പറഞ്ഞുതരാം, വെർണ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ വെർണ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഹ്യുണ്ടായി വണ്ടികളുടെ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഇതിലും വിസിബിലിറ്റി നല്ല രീതിയിലുണ്ട്. പിന്നെ ഫാമിലിയായിട്ടൊക്കെ യാത്ര പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്ലസന്റ് ആയിട്ട് ഈ സീഡ് തീർത്തൂടൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൺറൂഫ് ഒക്കെ തുറന്നിട്ട് നമുക്ക് ഉല്ലസിച്ചൊക്കെ പോവാം. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അകം അടിച്ചു പൊളിച്ച് പോകാനാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഏത് ഒരു രീതിയിൽ ഒരു ഫാമിലിയിലേക്ക് ചെന്നാലും അതിൽ ഏതൊരു ഏജിലുള്ള ആൾക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി പാക്കായിട്ട് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അപ്പോൾ അൽക്കസറിന്റെ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ട് 1493 cc ആണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. 4-cylinder എഞ്ചിൻ ആണ് വരുന്നത്. ഇതൊരു ഡീസൽ എഞ്ചിൻ ആണ് ആക്ച്വലി. ആൻഡ് അത്യാവശ്യം നല്ല പവർ ഡെലിവറി തരുന്നുണ്ട് വണ്ടി, കണ്ടില്ലേ. നമുക്കിപ്പം വാണിംഗ് വന്നു, റെഡ്യൂസ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് വാണിംഗ് വന്നു. അതെല്ലാം സേഫ്റ്റി നോംസിന്റെ ഭാഗമാണ്. ഇത് ആക്ച്വലി ഒരു 6-speed ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഗിയർ നമുക്ക് മാറുമ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് എല്ലാം നല്ല റെസ്പോൺസ് തരുന്നുണ്ട്. ക്ലച്ചും നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആണ് ക്ലച്ച്. ആൻഡ് ബ്രേക്കിങ്ങും ABS CVT പോലുള്ള പുതിയ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി നോംസും ഇതിനകത്തുണ്ട്. എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പാസഞ്ചർ എയർ ബാഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സേഫ്റ്റി നോംസ് എന്നും ഹ്യുണ്ടായി നോക്കിയാണ് ചെയ്യാറുള്ളത്. അത് അൽക്കസറിലും യാതൊരു കുറവും വരുത്തിയിട്ടില്ല. സേഫ്റ്റി നോംസ് എല്ലാം പക്കയാണ്. ആൻഡ് ഡ്രൈവർ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ദൂരം ഞാൻ ഓടിച്ചു, അത്യാവശ്യം നല്ല ദൂരം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് ഫീൽ ചെയ്തത് ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിയറിംഗ് എല്ലാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആകെ സീറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ സാധാരണയുള്ള ഹ്യുണ്ടായി വണ്ടികളിലെല്ലാം കണ്ടുവരുന്ന സെയിം കൈൻഡ് ഓഫ് സ്റ്റിയറിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട്, ഞാനൊന്ന് ഇടുവാണേ, കണ്ടില്ലേ. അത് അത്രയധികം സസ്പെൻഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനത് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം, ഇത് ഫാമിലി യൂസ് ചെയ്യേണ്ട വണ്ടിയാണ്. അപ്പോൾ ഫാമിലിക്ക് കൂടുതൽ ലോങ് റൈഡ്സ് എല്ലാം പോകുമ്പോഴത്തേക്ക് സസ്പെൻഷൻ്റെ മികവ് എപ്പോഴും വണ്ടി കാണിക്കണം. അത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് അൽക്കസർ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 20-25 ആണ്. ആദ്യത്തെ രണ്ട് വേരിയന്റിൽ വരുമ്പോഴത്തേക്കും 15,000 വ്യത്യാസമേ വരുന്നുള്ളൂ ഈ ഒരു പെട്രോളും ഡീസലും തമ്മിൽ. അപ്പോൾ കൂടുതലും ഡീസൽ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ വണ്ടിയുടെ. സർവീസ് കോസ്റ്റ് എല്ലാം അഫോർഡബിൾ ആണ്. ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ വേറെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അൽക്കസർ എന്നത് പോപ്പുലർ ഹ്യുണ്ടായി കുട്ടിയുമാണ്. ആൻഡ് താങ്ക് യു പോപ്പുലർ ഹ്യുണ്ടായി. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മീ വിഘ്നേഷ് സൈനിങ് ഔട്ട്. ബൈ ബൈ.